ഹായ് ഫ്രണ്ട്സ്, വസന്തം ഫുഡ് പാലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ചിക്കൻ കൊണ്ട് പല ഐറ്റംസും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഉണ്ടാക്കാൻ ഇരിക്കുകയാണ്. പക്ഷെ അതിലേക്കൊന്നും ഞാനിന്ന് പോകുന്നില്ല, ബിക്കോസ് ഞാനിന്ന് അല്പം ഒരു ബിസിയാണ്. കുറച്ച് തിരക്കുള്ളൊരു ഡേ ആണിന്ന്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാലും മതി. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരക ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് അരിഞ്ഞത്, എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി പച്ചമുളക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഈ സമയം നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 30 സെക്കൻഡിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. തീ ഓഫാക്കിയ ഉടനെ തന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി ഇടുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ചൂടുള്ള വെളിച്ചെണ്ണയിൽ മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. തീ കൂട്ടിയതിന് ശേഷം നന്നായിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഓൾസ്പൈസ് ലീഫ് ചേർക്കാം. ഒരേല ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ എല്ലാ സ്പൈസസിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഈ കറിക്ക് കിട്ടുന്നതായിരിക്കും. തീ കുറച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 8 മിനിറ്റ് കുക്ക് ചെയ്യണം. ഞാനിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി നോക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നു. ഞാനിതിൽ അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ ഒന്ന് തുറന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലൊഴിച്ച തക്കാളി പ്യൂരിയും പിന്നെ ചിക്കൻ നിറങ്ങിയ വെള്ളം എല്ലാം കൂടി വറ്റിക്കുറുകി നല്ല തിക്ക് ഗ്രേവിയിൽ നമ്മുടെ സിമ്പിൾ ചിക്കൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. നല്ലൊരു ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് റൈസിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. ഈ സിമ്പിൾ ചിക്കൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നാളെ വീണ്ടും വരാം.